ഫാദറിന്റെയും മദറിന്റെയും. ഞങ്ങളെ 7 സഹോദരങ്ങളാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ബ്രദറാണ്. സ്കൂളിൽ പോകാൻ മടിയായിരുന്നു എനിക്ക്. സ്കൂളിൽ പോയിട്ട് ഞാൻ അവിടെ ബഹളം ഉണ്ടാക്കിട്ട് എന്നെ ഓടിച്ച് അവിടെ കൊണ്ടുപോകും. പുള്ളി വഴി കൂടെ വരുമ്പോൾ ഞാൻ ഈ പറമ്പിൽ കൂടെ ഒക്കെ ചാടി കയ്യാലി ചാടി വിടാതിരിക്കും. ഒരു പക്ഷേ ഞങ്ങൾ താഴെ വൈഫും ഞാനും ഒക്കെ ഉച്ചയ്ക്ക് കിടന്നൊന്ന് ഉറങ്ങായിരുന്നു. ഡോറ് ഞാൻ ലോക്കിയിട്ടില്ലായിരുന്നു. പിള്ളേരൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനിങ്ങനെ കണ്ടു വന്നപ്പോൾ ചുറ്റും കുറേ മാലാഹമാർ നീങ്ങി. ഞാൻ വിചാരിച്ച സ്വപ്നം കാണുന്നതാണ് വിചാരിച്ചു. ഇവിടെ നമ്മൾ നേരെ ഒറ്റച്ചാട്ടം താഴെ. അന്നത്തെ കാലത്ത് ചാട്ടം എന്ന് പറയും. ഇന്നത്തെ കാലത്ത് ഒരു പേരുണ്ട്, പാർക്കോവർ. ഇത്രയും 10-70 വർഷം പഴക്കമുള്ള ഫാനൊക്കെയാണ് ഇപ്പോൾ ഉള്ളത്. ഞാൻ കൊണ്ട് വെച്ച മരമാണ്. ഇത് വല്യമ്മയുടെ റൂമായിരുന്നു. നമ്മുടെ വലിയൊരു ടേബിൾ ഉണ്ടായിരുന്നു. ഒരു 10-12-15 പേർക്ക് ഇരിക്കാവുന്ന ഒരു ടേബിളാണ്. അലമ്പ് ഫാമിലി ആയിരുന്നു. കീറുമ്പോ തന്നെ ഭയങ്കര പച്ചപ്പാണ് കേട്ടോ. എന്ന് വെച്ചാൽ നമ്മുടെ ഒക്കെ പണ്ടത്തെ തറവാടൊക്കെ ഉണ്ടായത് നാട്ടിൻപുറത്ത് ഉണ്ടാവുന്ന തറവാട് റോഡിനോട് ചേർന്നാണെങ്കിൽ പോലും ആ തറവാടിന്റെ എല്ലാ ഒരു ഫീലും നമുക്ക് കിട്ടും. അപ്പൊ ബാബുചേട്ടൻ അകത്തുണ്ട്, നമുക്ക് ചേട്ടനെ കാണാം കേട്ടോ. നമസ്കാരം ചേട്ടാ. നമസ്കാരം. നമസ്കാരം. എന്തായാലും ഇവിടെ കീറി വന്നപ്പോ തന്നെ ഭയങ്കര ഒരു തണുപ്പുണ്ട്. തറവാടിന്റെ ആ ഒരു ഫീൽ നമ്മള് പണ്ടത്തെ സിനിമകളിലൊക്കെയാണ് ഇങ്ങനെ കണ്ടത്. 10-70 വർഷത്തിന് മുകളിൽ പഴക്കമുള്ള വീടാണ്. കൊറേ മരങ്ങളൊക്കെ ഞാൻ വെച്ചുപിടിപ്പിച്ചിട്ടുണ്ട്. ചേട്ടൻ വെച്ചുപിടിപ്പിച്ചത്? ആ ഇതൊക്കെ ഞാൻ വെച്ചുപിടിച്ചു. പിന്നെ കൊറേ മരങ്ങൾ പുറയിലുണ്ട്, അതൊക്കെ ഫാദർ വെച്ചുപിടിപ്പിച്ചു. ഓക്കെ. ആക്ച്വലി റോഡിനോട് ചേർന്ന് ഇത്രയും ഭാഗം, ബാക്കി കൂടുതൽ സ്പേസ് വലിയൊരു ട്രെൻഡ് ആയിരുന്നു. അതായത് റോഡ് സൈഡ് വീടെന്ന് പറയുന്ന വലിയൊരു ട്രെൻഡ് ആയിരുന്നു. അപ്പൊ അന്ന് കല്യാണമൊക്കെ ആലോചിക്കുമ്പോൾ ആൾക്കാർ പറയുന്നത് പയ്യന്റെ വീടല്ലേ പെണ്ണിന്റെ വീട്, ബസ്സിൽ നിന്ന് ഇറങ്ങിയാൽ കാല് കുത്തിയാൽ ചെറുക്കന്റെ വീട് അടുത്ത. അന്ന് ഈ പുറയിലോട്ടുള്ള വീട് അങ്ങനെ ഒരു ഇന്നത്തെ കോൺസെപ്റ്റ് അങ്ങനെയായിരുന്നു. അപ്പൊ അങ്ങനെയാണ് ഇത്രയും റോഡിലേക്ക് എടുക്കാം. പുറകോട്ട് സ്ഥലമാണ്, പുറകിലേക്ക് സ്ഥലമാണ്. പക്ഷേ പൊടി ശല്യൊക്കെ കൂടുതലായിരിക്കും. അപ്പൊ അന്ന് അന്നൊന്നും ഇല്ലല്ലോ വണ്ടികളൊന്നും. എന്തായാലും ഇവിടെ കീറി വന്നപ്പോ ആ പച്ചപ്പിന്റെ അത് ഇപ്പോഴും അതുപോലെ തന്നെ കീപ്പ് ചെയ്യുന്നുണ്ട്. ഇതാണ് ഹൈദരാബാദിന്റെ ലിവിംഗ് റൂം. ഇതായിരുന്നു ലിവിംഗ് റൂം. പിന്നെ അത് ഒരു ഗസ്റ്റ് ബെഡ്റൂം. പിന്നെ ഇവിടെ ഫാദറിന്റെ ഓഫീസ്. പിന്നെ ഇവിടെ 5-6 മുറികളുണ്ട്. അവിടെ എല്ലാം ബെഡ്റൂംസും ഡൈനിങ് ഹാളും കിച്ചനും ഒക്കെ. പിന്നെ താഴെ ഒരു 3-5 മുറികളുണ്ട്. ഇതിന്റെ താഴെ രണ്ട് നിലയാണ്. തട്ടാണ്, അവിടെ പണ്ടത്തെ തട്ടാണ്. അപ്പൊ അതങ്ങനെ താഴേക്ക്. അങ്ങനെ നിങ്ങൾ 7 സഹോദരങ്ങളായിരുന്നു എന്ന് പറയുന്നത്? ഞങ്ങളൊക്കെ ഇവിടെ ജനിച്ചു വളർന്നതാണ്. ഇവിടെ തന്നെ ആയിരുന്നു. അപ്പൊ ഇതിനകത്തേക്ക് ഫസ്റ്റ് കേറി വരുമ്പോഴുള്ള മെമ്മറി എന്തായാലും അമ്മയുടെ അച്ഛന്റെ ആയിരിക്കും. തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. ഇവിടെ കുരിശ്ശോരൊക്കെ ഇവിടെ ആയിരുന്നു. വൈകിട്ടത്തെ സന്ധ്യാപ്രാർത്ഥന ഇവിടെ ഇരുന്നാണ്. ഇവിടെ കയറി നിൽക്കുമ്പോ അതൊക്കെ ഓർമ്മ വരുന്നുണ്ടോ? ഓക്കെ. അത് കഴിഞ്ഞ ചേട്ടൻ US പോയിട്ട് പിന്നെ തിരിച്ചു വന്ന ഒരു 9 years ഇവിടെ തന്നെ. ഇവിടെ അമ്മയൊക്കെ ഉണ്ടായിരുന്നു, ഫാദർ മരിച്ചായിരുന്നു. അപ്പം ഒരു 9 വർഷം ഞാനും വൈഫും പിള്ളേരും ഇവിടെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞൊരു 3 വർഷം കൊച്ചിയിൽ. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ അങ്ങോട്ട് US തന്നെ തിരിച്ചു. അതിന് മുമ്പ് ഞാൻ ബാംഗ്ലൂരായിരുന്നു. ഓക്കെ. മച്ചൊക്കെ ഉണ്ട് അല്ലേ? അതെല്ലാം ഉണ്ട്. പണ്ടത്തെ ആ തട്ടുംപുറം എന്നൊക്കെ പറയും. അപ്പൊ ഞങ്ങൾ ഇതിന്റെ മുകളിലൊക്കെ കയറുമായിരുന്നു. ഓടി കഴിഞ്ഞിട്ടുള്ള ഇടയ്ക്ക് ഗ്യാപ്പ് ഉണ്ട്. സാധനങ്ങളൊക്കെ സൂക്ഷിച്ചു വെക്കുന്ന? ഇല്ല, അതില്ല. അങ്ങനല്ല. ഇപ്പൊ എനിക്ക് ഒന്ന് മരപ്പെട്ടി ഉണ്ടെന്ന് തോന്നുന്നു. ഇപ്പൊ വേറെ ആൾക്കാർ താമസം തുടങ്ങി മുകളില്. ഓ, അത് ശരി. ചേട്ടനൊക്കെ ജനിച്ചത് ഈ വീട്ടിൽ തന്നെയാണ്? ആ, ജനിച്ചു വളർന്നൊക്കെ ഇവിടെ ഈ വീട്ടിലേക്ക്. ഓക്കെ. ചേട്ടാ, ഈ റോഡ് സൈഡിന് റോഡ് സൈഡാണല്ലോ, കറക്റ്റ് അടുത്താണല്ലോ. അപ്പൊ നിങ്ങൾ കുഞ്ഞു പിള്ളേരാകുമ്പോ ഇങ്ങനെ ഇറങ്ങി ഓടാറൊക്കെ ഉണ്ടോ? പേരൻസ് എപ്പോഴും പറയുന്നു, കാരണം എപ്പോഴാണ് എന്റെ വണ്ടി ഇടിച്ചിട്ടുണ്ട്. ഇറങ്ങി ഓടിയിട്ട് ഒരു അന്നത്തെ കാലത്ത് ഒരു ജീപ്പ്, അതായത് പാരീഷിന്റെ ഒരു കമ്പനിയുടെ വണ്ടിയായിരുന്നു. അപ്പൊ ഞാനിങ്ങനെ ഇറങ്ങി ഒറ്റ ഓട്ടോ ഓടി അമ്മ ഒറ്റ ഇടി ഇടിച്ച് ഞാൻ നിലത്ത് വീണു. നിലത്ത് വീണ് കാലിന്റെ ഈ കാല് വീലിനടിയിലായി പോയി. പക്ഷെ അന്ന് ചെറുത് മഴയുണ്ടായിരുന്നു, കാരണം ബ്രേക്ക് ചെയ്തപ്പം കാലിലോട്ട് കയറി ഇറങ്ങിയില്ല. കാല് വെച്ചിട്ട് ഇങ്ങനെ നിറങ്ങി നിറങ്ങി അങ്ങ് പോയി വണ്ടി നിന്നു. കാല് കയറി ഇറങ്ങിയിരുന്നെങ്കിൽ ഇന്ന് നിങ്ങൾ എനിക്ക് ഇന്റർവ്യൂവിന് വരില്ലായിരുന്നു. ഒറ്റക്കാലിനായി പോയെ. അങ്ങനെ വണ്ടി ഇടിക്കാറുണ്ട് ആൾക്കാരൊക്കെ. നമുക്ക് വണ്ടി ഇടിച്ചില്ലല്ലോ അത്ഭുതം. അതുപോലെ ഓട്ടോ ആണ്, കുഞ്ഞുങ്ങളിൽ ഓടി ഇങ്ങനെ ഓടും, ഇങ്ങനെ ഓടും, തിരിഞ്ഞോടും. വണ്ടിക്കാർ ഒത്തിരി ശ്രമിച്ചു നമ്മളെ രക്ഷിക്കാൻ, പക്ഷെ നടന്നില്ല.
അത്രയും കുസൃതിയായിരുന്നു, നോട്ടിയായിരുന്നു, ഭയങ്കര കുസൃതിയായിരുന്നു. കാരണം ഞാൻ ഈ മരത്തിന്റെ മുകളിൽ കയറുക, ഇതിന്റെ ഒക്കെ മുകളിൽ കയറി ഇരിക്കും. ആ ഭിത്തിയുടെ ഇടയുണ്ടല്ലോ, അവിടെ കയറി ഇങ്ങനെ കിടക്കും. സാറ്റ് ഒളിച്ചു കളിക്കുമ്പോഴൊക്കെ അങ്ങനെയൊക്കെ. പിന്നെ ഇതിലൊക്കെ കൈ കാലിട്ടിട്ട് ഇങ്ങനെ, അന്ന് ഈ ചെറുടെ ഇതായിരുന്നു, കാലിട്ട് തൂങ്ങിക്കിടക്കും. ചെറുപ്പത്തില് സെഷനൊക്കെ കണ്ട സമയത്തൊക്കെ കുറഞ്ഞു, എല്ലാം കുസൃതി എല്ലാം പോയി. നല്ല കുട്ടിയായി. ഓക്കെ, അപ്പൊ നമുക്ക് അകത്തെ വിശേഷം. യു എസ് സി പോകുമ്പോ ഇതൊക്കെ മിസ് ആവത്തില്ല. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരും. പിന്നെ ഒരു രണ്ടോ വർഷം ഞാനും വൈഫ് ഇവിടെ ഉണ്ടായിരുന്നു പറഞ്ഞില്ലേ, പിള്ളേരൊക്കെ ആയിട്ട്. അപ്പൊ അങ്ങനെ എപ്പോഴും പറയാനുള്ളൂ, യു എസ് എന്ന് പറയുന്നത് ഇപ്പം ബോംബെ പോകുന്നതേ ഉള്ളൂ. ഞാൻ ഒരു ദിവസമൊക്കെ വന്ന് ഷൂട്ട് ചെയ്ത് പോയിട്ടുണ്ട്. അതായത് ഒരു ദിവസം ഏർലി മോർണിംഗ് വന്ന് ഇറങ്ങിയിട്ട് ഷൂട്ട് ചെയ്തിട്ട് രാത്രിയിലത്തെ ഫ്ലൈറ്റ് എടുത്ത് തിരിച്ചു പോയിട്ടുണ്ട്. ഇപ്പം യു എസ് എന്ന് പറയുന്നത് അത്ര പുതുരാന്ന് തോന്നുന്നില്ല, ഒന്നുമില്ല. കാരണം ഇത് നമ്മുടെ എന്റെ ഫാദറിന്റെ ഓഫീസ് റൂം ആയിരുന്നു. അന്ന് ഇവിടെ ഒരു രൂപക്കൂടൊക്കെ ഉണ്ടായിരുന്നു, ഒരു കൊച്ചു ബൾബൊക്കെ ആയിട്ട്. ആ രൂപക്കൂടിന്റെ ആണ് ഇത്, ഈ സാധനം അന്നത്തെ. അന്നൊരു കുഞ്ഞു ബൾബ് ഉണ്ടായിരുന്നു. അപ്പൊ കുഞ്ഞു ബൾബായിട്ട് ഒരു സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ വെച്ചിട്ടൊക്കെയാണ് ബൾബ്. ആ വർഷം ആ ബൾബ് ഒരു 10-40 വർഷമൊക്കെ നിന്നിരുന്നു. പിന്നെ ഇവിടെ ഒരു കബോർഡ് ഉണ്ടായിരുന്നു ഫാദറിന്റെ. അപ്പൊ പിന്നെ ഇവിടെയാണ് പുള്ളിയുടെ ഓഫീസ്. ജോലിക്കാരൊക്കെ ഒത്തിരി ജോലിക്കാരൊക്കെ ഉണ്ടായിരുന്നു, പറമ്പിൽ പണിയുന്നവരും. എസ്റ്റേറ്റ് ഉണ്ടായിരുന്നു. അപ്പൊ അവരൊക്കെ വീക്കെൻഡിൽ വരും. ഫ്രൈഡേ വരുമ്പോ ജോലിക്കാർ ഇവിടെ എല്ലാരും കൂലി മേടിക്കാനൊക്കെ വന്ന് ഇവിടെ നിൽക്കും. അപ്പം പുള്ളി സ്ട്രിക്റ്റും ആയിരുന്നു, എന്നാ ഫ്രീ ആയിരുന്നു. വളരെ ഭയങ്കര ഒരു മുൻചിന്തയുള്ള ഒരു മനുഷ്യനായിരുന്നു. പിന്നെ അന്ന് ഞാൻ ഡൽഹിയിലും കണ്ട് ആദ്യമായിട്ട് ഒരു ടി വി വന്നു. അപ്പൊ ടി വി വന്ന് റൂമിന്റെ വലുപ്പമുണ്ട് ടി വിക്ക്. അന്നേരം മനോരമയിൽ അതിന്റെ ഫോട്ടോ വന്നു. അപ്പൊ നമ്മൾ ടി വി ഒന്നും കണ്ടിട്ടില്ല, പുള്ളിയും കണ്ടിട്ടില്ല. അന്ന് പുള്ളി എന്നോട് പറഞ്ഞു, എടാ ഒരു കാലത്ത് ഈ സാധനം കലണ്ടർ പോലെ തൂക്കിയിടാവുന്ന ഒരു സാധനമായിട്ട് മാറുമെന്ന് പറഞ്ഞു. എത്രയോ വർഷം നമുക്ക് ചുരുട്ടി എടുത്തോണ്ട് പോകാവുന്ന ഒരു സാധനമായിട്ട് മാറുമെന്ന് പറഞ്ഞു. ഇതെങ്ങനെ പുള്ളി അന്ന്, അത് കഴിഞ്ഞ് എത്രയോ ഇതൊക്കെ വന്നിട്ട് 15 കൊല്ലമല്ലേ ആയുള്ളൂ. അത്ര എന്തോ ഒരു പ്രത്യേക കഴിവുള്ള ഒരു മനുഷ്യനായിരുന്നു. അടിയൊക്കെ കിട്ടിയിട്ടുണ്ടോ? വളരെ റയറായിട്ട്. സ്കൂളിൽ പോകാൻ മടിയായിരുന്നു എനിക്ക്. സ്കൂളിൽ പോയിട്ട് ഞാൻ അവിടെ ബഹളം ഉണ്ടാക്കിട്ട് എന്നെ ഓടിച്ച് അവിടെ കൊണ്ടുപോകും. പക്ഷെ പുള്ളി വരുന്നതിന് മുമ്പ് ഞാൻ ഈ മതിലി ആടി സ്കൂളിൽ വിടാം, നമുക്ക് അവിടെ പോവാം. പുള്ളി ഇവിടെ എത്തുന്നതിന് മുമ്പ്, പുള്ളി വഴി കൂടെ വരുമ്പോ ഞാൻ ഈ പറമ്പിൽ കൂടെ ഒക്കെ ചാടി കയ്യാലി ആടി ഇവിടെ വന്നിരിക്കും. പിന്നെ കൊണ്ടുപോകും, വീട്ടിലെത്തിയിട്ട് കൊണ്ടുപോകും. അങ്ങനെ പുള്ളിയായിട്ടൊരു യുദ്ധം, നല്ല യുദ്ധം തന്നെ. പിന്നെ അവസാനം ഞാൻ കീഴടങ്ങി, വേറെ വഴിയില്ല. അങ്ങനെയാണ് സ്കൂളിൽ പോക്ക് തുടങ്ങി. ഇത് പിന്നെ ബേസ് റൂമിന് വേറൊരു ചരിത്രമുണ്ട്. അതായത് ഇവിടെ ടൈഗർ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കൊരു ഗോൾഡൻ റിട്രീവർ പട്ടി ഉണ്ടായിരുന്നു. അത് എന്റെ ഫാദർ അന്ന് മൂന്നാറ്റിലൊക്കെ പാക്ക് വെച്ചോടെ ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ നിന്ന് ഒരു സായിപ്പ് കൊടുത്ത, 6 മാസം പ്രായപ്പെട്ട കൊടുക്കണം. അന്ന് എനിക്കും 6 മാസമായിരുന്നു പ്രായം. അപ്പൊ ഞാനും ടൈഗറും അമ്മച്ചിയുടെ പാല് പിടിച്ച അവളന്ന്. അപ്പൊ നമ്മുടെ പാല് പിടിക്കാൻ വേറെ ആളുണ്ടായിരുന്നു, അതുകൊണ്ട് എനിക്ക് സ്വല്പം ആരോഗ്യം കുറവുണ്ട് സംശയമാണ്. വേറെ എന്താണെങ്കിലും കുഴപ്പമില്ല, പൂച്ചയൊക്കെ പാല് കട്ടുപിടിച്ച് പട്ടി നമ്മൾ കൊടുക്കുമായിരുന്നു അന്ന്. അന്ന് സഖ്യെടുത്ത് അന്നൊക്കെ കൊടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിന് അതിന് മനസ്സ് വേണമല്ലോ. അത് ശരിയായിട്ടോ. അപ്പൊ ഒരു പ്രാവശ്യം ഞങ്ങളിങ്ങനെ പട്ടിയെ അവിടെ പോയപ്പോ പൂട്ടിയിട്ട് പോയി, റൂമിനകത്തായിട്ട്. അപ്പൊ അവന് ആ ജനലെല്ലാം കടിച്ച് മാർക്കൊക്കെ ഇപ്പോഴും ഉണ്ട്. അങ്ങനെ ഒരുപാട് ഫാദറിന്റെ ഇവിടെ വരും. ഫാദറിന്റെ ഈവനിങ് ആകുമ്പോ ഗസ്റ്റ് റൂം ആണത്. ഇവിടെ ഒരു ഗസ്റ്റ് ആരെങ്കിലും ഒക്കെ വരികയാണെങ്കിൽ ഇവിടെ നമ്മള് ഇവിടെ അറ്റാച്ച്ഡ് ബാത്റൂം, വാഷ്റൂം. അന്നേം പൈപ്പിൽ കൂടെ വെള്ളം വരുന്നൊക്കെ ഭയങ്കര അത്ഭുതമായിരുന്നു അന്ന് എല്ലാവർക്കും. കോളിംഗ് ബെല്ല് ഒക്കെ എല്ലാം ഉണ്ടായിരുന്നു, എല്ലാം ഫാദറിന്റെ ഒരു പണ്ടത്തെ കാലത്ത്. വാട്ടർ ടാങ്ക്, പക്ഷെ അന്ന് വാട്ടർ ടാങ്ക് വെള്ളം കോരി ഒഴിക്കുകയായിരുന്നു. നടക്കാറുണ്ടായിരുന്നു, ഒഴിച്ച് നിറയ്ക്കാൻ. പിന്നെ അവസാനം പുള്ളി ബോംബെ ഒരു ഇമേഴ്സിംഗ് മോട്ടർ കൊണ്ടുവന്നു, അന്ന് ഇവിടെ ആരും കണ്ടിട്ടില്ലായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ അത് ഉപയോഗിക്കാൻ തുടങ്ങി. ഫാനൊക്കെ അന്നത്തെ കാലത്ത് ഭയങ്കര ഒരു സംഭവമായിരുന്നു. ഇത്രയും 10-70 വർഷം പഴക്കമുള്ള ഫാനൊക്കെയാണ് ഇപ്പൊ ഉള്ളത്. ഇപ്പോഴും ഫ്രണ്ടിലുള്ളത് ഇപ്പോഴും കറങ്ങുന്നുണ്ട്. ലൈറ്റ്സ്, അന്നത്തെ ലൈറ്റ്സ് ഒക്കെ നമ്മൾ പ്രിസർവ് ചെയ്തിട്ടുണ്ട്. പിന്നെ സ്വിച്ച് ഉണ്ട്, ഇത് അന്നത്തെയാണ്. ഇത് മാത്രം മാറിയിട്ടുണ്ട്. എല്ലാം വർക്കിംഗ്. ഇവിടെ നമ്മൾ ഓഫ് ചെയ്യുന്നത് മുകളിലോട്ടാണ്, പക്ഷെ അമേരിക്കയിൽ ഓഫ് ചെയ്യുന്നത് താഴോട്ടാണ്. അതാണ് സേഫ്. ആർക്കെങ്കിലും ഷോക്കൊക്കെ അടിക്കാണ് പെട്ടെന്ന് മുകളിലോട്ടാക്കാൻ ബുദ്ധിമുട്ടാണ്. ചേട്ടന്റെ പ്രാക്ടീസിംഗ് ഒക്കെ എവിടെയായിരുന്നു? ജിം? അത് താഴത്തെ മുറിയിലായിരുന്നു. നമ്മുടെ ഞാനും വൈഫും പിള്ളേരും കൂടുതലും താഴെയായിരുന്നു. ഓക്കെ. ഇവിടെ ആൾക്കാർ എപ്പോഴും കാണാൻ വരാൻ, ബാബുവിനെ കാണാന്ന് പറഞ്ഞിട്ട്
ഇപ്പൊ തന്നെ ഒരാൾ വന്ന് ഇപ്പൊ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. കൊറേ നാളായിട്ട് കാണണം പറഞ്ഞിട്ട് പോകുന്ന ആളുകളൊക്കെ ഇങ്ങനെ കേറി വരുവായിരുന്നു. അങ്ങനെ മദര് ചിലപ്പോ കേറ്റി വിടും, അതാണ് പ്രശ്നം. അതെ, അവർക്ക് പഴയ ആൾക്കാരല്ലേ. ഒരു പക്ഷെ ഞങ്ങള് താഴെ വൈഫും ഞാനും ഒക്കെ ഉച്ചക്ക് കിടന്നൊന്ന് ഉറങ്ങായിരുന്നു. വന്നു കഴിഞ്ഞപ്പോ ഡോറ് ഞാൻ ലോക്ക് ചെയ്തിട്ടില്ലായിരുന്നു, പിള്ളേരൊക്കെ ഉണ്ട്. അപ്പൊ ഞാനിങ്ങനെ കണ്ടു തുറന്നപ്പത്തിന് ചുറ്റും കുറെ മാലാഹമാര് നീങ്ങി. ഞാൻ വിചാരിച്ച സ്വപ്നം കാണുന്നാന്ന് വിചാരിച്ചു. പിന്നെ കണ്ണു തുറന്നു നോക്കിയപ്പോഴത്തേന് യൂണിഫോം ഇട്ടപ്പം കുട്ടികളാണ്, പെണ്ണുങ്ങളാണ്. ഞങ്ങളുടെ കട്ടിലിന് ചുറ്റും നിൽക്കുകയായി ഒരു 10-12 പത്തല്ല, ഒരു 10-25 പേര് ഞങ്ങളെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക. കണ്ടങ്ങ് ചാടി ഓടിച്ചു. പെണ്ണും പെൺകുട്ടികളും അമ്മച്ചി കയറ്റി വിട്ടോ? അവരവിടെ പോയി കണ്ടോളാം. അവർക്ക് അറിയത്തില്ലല്ലോ അങ്ങനെ. അവരൊരു പഴയ ആൾക്കാരല്ലേ. ഏകദേശം ഫ്രണ്ട് പോർഷൻസ് നമ്മൾ കണ്ടു. അതെ ചേട്ടാ, ഈ മരം കൊള്ളാലോ, നല്ല രസമായിട്ടുണ്ടല്ലോ. ഈ മരത്തിന് തോന്നിക്കാണ് ഈ മതില് പഴയതാ, അങ്ങോട്ട് പിടിച്ചു നിർത്തിയില്ലെങ്കിൽ താഴെ പോകുന്നു. അതുകൊണ്ട് ഇങ്ങനെ കൈയും കാലും ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ അപ്പുറത്തൊക്കെ പിടിച്ച് നിർത്തിയിരിക്കുകയാണ്. ഞാൻ കൊണ്ട് വെച്ച മരമാണ്. നല്ല വലുപ്പമുണ്ടായിരുന്നു, ഒരു കോളിസിനകത്ത് കയറ്റിക്കൊണ്ടുവന്ന്. ഇതും നയിക്കുന്ന മരങ്ങളും ഒക്കെ കൃഷിയിൽ താല്പര്യം, നല്ല താല്പര്യം ഉണ്ടായിരുന്നു ചെറുപ്പത്തില്. ചെറുപ്പത്തില് അതൊരു നല്ലൊരു കൃഷിക്കാരനായിരുന്നു. എസ്റ്റേറ്റും വാഴത്തോപ്പും അങ്ങനെയൊക്കെയുള്ള പരിപാടിയൊക്കെ ഉണ്ട്. നമുക്കിനി നമുക്ക് ഡൈനിങ് റൂം ഒക്കെ പഴയ പണ്ടത്തെ കുറെ ഓർമ്മകളും ഭക്ഷണത്തിന്റെ രുചിയൊക്കെ അവിടെ എത്തുമ്പോഴത്തേക്ക് ഓർമ്മ വരും. അതെ അതെ അതെ. ഇവിടെ ഒരു കോറിഡോർ, നല്ല രസമായിട്ടുള്ള കോറിഡോർ ആണ്. നല്ല രസമുള്ള ഒരു കോറിഡോർ. അപ്പം ഇവിടെ താഴത്തെ നിലയിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള നടയാണിത്. പക്ഷേ ഈ നട ഞാൻ ഒരിക്കലും ഉപയോഗിച്ചിട്ടില്ല. ഇവിടെ നമ്മൾ നേരെ ഒറ്റച്ചാട്ടം താഴോട്ട്. അതെ, അന്നത്തെ കാലത്ത് ചാട്ടം എന്ന് പറയും, ഇന്നത്തെ കാലത്ത് ഒരു പേരുണ്ട്, പാർക്ക് ഓവർ. നമുക്കറിയില്ല എന്താ ചെയ്യുന്ന ചാടുക. ഇവിടുന്ന് ഇങ്ങനെ ചാടുക, ഇവിടുന്ന് അങ്ങോട്ട് ആ കയ്യാലെ ചാടുക, അത് കഴിഞ്ഞിട്ട് വേറൊരു കയ്യാലെ ചാടുക, ചാടിച്ചാടി പോവാണ്. ഇവിടെ ഇവിടെ താമസിച്ചോണ്ടിരുന്ന സമയത്ത് മോന് ഇതുപോലത്തെ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു, ഇങ്ങനെ ചാടുന്ന. എങ്ങനെ മോന് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു, ഇതുപോലെ ഇങ്ങനെ ചാടി. ഞാനും ചാടി 2-3 പ്രാവശ്യം ചാടി. അങ്ങനെ എന്താ പറയുന്നേ, അവിടെ ശരീരത്തിലുള്ള ജീൻസിലുള്ളതല്ലേ. അതെ അതെ. ഇവിടെ അമ്മച്ചി ഇങ്ങനെ സ്ഥിരമായിട്ട് ഇരിക്കുവായിരുന്നു, വഴിയിലൊക്കെ നോക്കി, റോഡിലൊക്കെ നോക്കി കഥയൊക്കെ പറഞ്ഞു. ഇത് വല്യമ്മയുടെ റൂമായിരുന്നു. രണ്ട് വല്യമ്മമാരും, ഫാദറിന്റെ അമ്മയും മദറിന്റെ അമ്മയും ഇവിടെ ആയിരുന്നു. പക്ഷെ അവര് അല്ലല്ല, രണ്ട് കാലഘട്ടത്തിലായിരുന്നു. ആദ്യം ഫാദറിന്റെ അമ്മ സ്ഥിരമായിട്ടുണ്ടായിരുന്നു ഇവിടെ. പുള്ളി മരിച്ചു കഴിഞ്ഞ് പിന്നെ മദറിന്റെ വീട്ടുകാരൊക്കെ മരിച്ചു കഴിഞ്ഞപ്പോ പുള്ളിക്കാരി ഇങ്ങോട്ട് ഞങ്ങളുടെ കൂട്ടത്തിലോട്ട് കൂടി. അപ്പൊ പുള്ളിക്കാരി ഇവിടെയാണ്, രണ്ടുപേരും ഇവിടെയാണ്. പിന്നെ പിന്നെ വല്യമ്മച്ചിയുടെ പുറകെ അല്ലായിരുന്നു, ഒരു വല്യമ്മച്ചി കുണുക്കൊക്കെ ഉണ്ടായിരുന്നു. അന്ന് കറുപ്പ് കഴിക്കായിരുന്നു ഒരു വല്യമ്മച്ചി. കറുപ്പ് അതൊരു തരം ചെറിയൊരു പണ്ടത്തെ കാലത്ത് വയസ്സുള്ള പ്രായമുള്ള ആൾക്കാർക്ക് കറുപ്പ് കിട്ടാനുള്ള ലൈസൻസ് ഉണ്ടായിരുന്നു. ഒരു മാസം ഇത്ര കൊടുക്കണമെന്നുള്ള, അത് ശരിക്കും കഞ്ചാവിന്റെ എന്തോ ഒരു വകഭേദമാണ്. അടിപൊളി തഗ്ഗാണ്. അതെ അതെ അതെ. പിന്നെ അടുത്തത് ഇത് നമ്മളൊരു ഒരു ഒരു ഫാമിലി കൊടുത്തിരിക്കുക. അപ്പം അവർ സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്യുക, പിന്നെ മെയിൻറ്റെയിൻ ചെയ്തോളൂ. കാരണം നമ്മളിവിടെ ഇല്ലാത്തതുകൊണ്ട് ഈ തട്ടൊക്കെ അല്ലേ, നമ്മൾ ചെയ്ത് നമ്മളാരും ഇവിടെ ഇല്ലെങ്കിൽ ഇതൊക്കെ നശിച്ചു പോകും. അപ്പം ഒരാൾക്ക് ഇങ്ങനെ അവരിങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാനും ഇവിടെ ഇല്ലല്ലോ. അതെ അതെ. നമുക്കെന്നാൽ അടുത്ത റൂമിലേക്ക്. ഇതായിരുന്നു ബേസിക്കലി എന്റർടൈൻമെന്റ് റൂം. ഇവിടെയാണ് ഈവനിങ് സന്ധ്യ പ്രാർത്ഥന കഴിഞ്ഞ് എല്ലാവരും കൂടി കഥയൊക്കെ പറഞ്ഞ് സംഭവം ഇവിടെ പറഞ്ഞാൽ സ്റ്റോർ ചെയ്യാൻ കൊടുത്തിട്ടുള്ളതുകൊണ്ട് ഇപ്പൊ ഇവിടെ ഒരു അമ്മച്ചിയുടെ കട്ടിലും ഇവിടെ രണ്ട് കട്ടില് പണ്ട് ഒരു ടേബിള്, പിന്നെ അത് പറയാ ചെയറുകളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. കുറച്ചുപേരും നിലത്തിരിക്കും. അങ്ങനെ ഇത് അങ്ങനത്തെ റൂമായിരുന്നു. പിന്നെ ഇതൊരു ബെഡ്റൂമായിരുന്നു. ഇതായിരുന്നു പണ്ടത്തെ ഫാൻ എന്ന് പറഞ്ഞത്. അല്ല, അത് ഫ്രണ്ടിൽ കിടക്കുന്ന ഈ ബെഡൊക്കെ അന്നത്തെ ബെഡാണ്. ഓ, അന്നത്തെ കട്ടിൽ. പിന്നെ അവിടെ ഒരു അലമാരി ഉണ്ട്, പണ്ടത്തെ കബോർഡ്. ഇവിടെ ടോയ്ലറ്റ് ഇപ്പുറത്തോട്ട്. ഓക്കേ, അറ്റാച്ച്ഡ് വാഷ്റൂം. ഇവിടെ ഒരു വിൻഡോ ഒക്കെ ഉണ്ട്.
അത്യാവശ്യം പുറത്തിരുന്ന് നോക്കിയിരിക്കും. അല്ല, ഇത് ഒരു സ്പെഷ്യൽ ഫാദറിന്റെ മദറിന്റെ റൂമായിരുന്നു. അപ്പൊ സിബ്ലിംഗ്സ് എല്ലാരും കൂടെ എവിടെയായിരുന്നു? അത് പല വേറെ റൂമുകളുണ്ട്. ഓക്കേ, അവിടെ അങ്ങനെ കിടക്കുന്നു. താഴെ ഉണ്ടല്ലോ കുറെ റൂമുകൾ. ഇവിടുത്തെ ഈ ഫ്ലോറിന്റെ ഒരു പ്രത്യേകത ഉണ്ടല്ലോ, അതായത് പലക കൊണ്ട് ഉണ്ടാക്കിയിരിക്കുക, അടിയിലും കോൺക്രീറ്റ് ഒന്നുമില്ല, ക്രോസ് ആയിട്ട് ഇങ്ങനെ പലകൾ വെച്ചിട്ടുള്ളൂ, കേട്ടിട്ട് അതൊക്കെ ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. പിന്നെ ഇതൊക്കെ കണ്ടില്ല അന്ന്, സ്റ്റോറേജിന്റെ വലിയ സംഭവം ഇതൊക്കെ പണ്ടത്തെ. ഇവിടെ ഒരു റേഡിയോ ഒക്കെ ഉണ്ടായിരുന്നു, റേഡിയോ ഒക്കെ വെക്കുമായിരുന്നു, പാട്ടൊക്കെ കേൾക്കാം, പാട്ടൊക്കെ അന്ന് റേഡിയോ സംഭവമായിരുന്നല്ലോ, വലിയ സംഭവമായിരുന്നു. പിന്നിപ്പം ഡൈനിങ്ങും ഇതിലേക്ക് പോകുന്നു, ഡൈനിങ് ഹാൾ അല്ലേ. ആ ഇതാണ് എന്റെ ആള്, വലിയൊരു ടേബിൾ ഉണ്ടായിരുന്നു, ഒരു 10-12-15 പേർക്ക് ഇരിക്കാവുന്ന ഒരു ടേബിൾ ആണ്. പഴയ ടേബിൾ, അത് ഇപ്പം ഇവിടെ ഒന്നും അറിയില്ല. പിന്നെ അതിന്റെ വാഷിംഗ് ബേസൺ, പിന്നെ അന്നത്തെ ഒരു അലമാരി ആയത്, കട്ട്ലറീസ് ഒക്കെ വെക്കുന്നതും, പിന്നെ അപ്പുറത്തോട്ട് കിച്ചൺ, പിന്നെ അവിടെ ഒരു അലമാരി, പിന്നെ അതൊരു സേഫ് ഉണ്ട് അവിടെ. പണ്ടത്തെ ലോക്കർ, അതെ അതെ, ഫാദറിന്റെ റൂമിലാണ് തിരിഞ്ഞത്. അപ്പൊ അതൊരു 5-6 പേരുണ്ടെങ്കിൽ എടുത്തോണ്ട് പോകാൻ പറ്റുള്ളൂ, അവിടെ കള്ളമറി കൊണ്ടുവന്ന പ്രശ്നമില്ല, ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കീ ഒക്കെ ഉണ്ട്, അങ്ങനത്തെ ഒരു ഇപ്പോഴും അതങ്ങനെ തന്നെ ഇരിപ്പുണ്ട്. പിന്നെ ഇനി അങ്ങോട്ട് ഒരു കോറിഡോറും കുറെ റൂമുകളും ഉണ്ട് അങ്ങോട്ട്, ഈ സൈഡിലുണ്ട്. പിന്നെ ഇവിടെ ഒരു ടോയ്ലറ്റ്, വാഷ് ബേസൺ, പിന്നെ ഇവിടെ നമ്മൾ അങ്ങോട്ട് പറമ്പിലോട്ട് നോക്കി കഴിഞ്ഞാൽ പറമ്പ് മൊത്തം കാണാം, വിൻഡോസ് അല്ലേ, നല്ല കാറ്റാണ് ഇവിടെ, നല്ല കാറ്റാണ് തുറന്നിട്ട്. ഭയങ്കര ആഘോഷം, ബഹളം, ഒച്ചയും, ഭയങ്കര ലൗഡ് ഫാമിലിയാണ്. അമ്മയും അച്ഛനും പിള്ളേരും എല്ലാവരും ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. അപ്പൊ നിങ്ങളുടെ കഥകളൊക്കെ ഈ ഡൈനിങ് ടേബിളിൽ എത്തുമ്പോഴാണ് ഒരുപാട് കഥകളും അന്നത്തെ വിശേഷങ്ങളും എല്ലാരും പറയുന്നത്. ചക്കക്കുരു ഒക്കെ ഉണ്ട് എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും എറിയ, ഇതൊക്കെ കഴിക്കുമ്പോഴേ ഫുഡ് കഴിച്ചോണ്ടിരിക്കുന്ന സമയത്ത് കേക്ക് ഒക്കെ ഉണ്ട്, എന്റെ കടലാസ് ചുരുട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും എറിയ, അങ്ങനത്തെ അലമ്പ് ഫാമിലിയായിരുന്നു എല്ലാരും. എല്ലാരും ഭയങ്കര ഇവിടെ വരുമ്പോ അമ്മച്ചിയുടെ ഏത് കറിയാ മിസ് ചെയ്യണേ? അമ്മച്ചിയുടെ ഏറ്റവും ഫേമസ് കറി പീര പറ്റിച്ചതെന്ന് പറയും, മറിയാമ്മയുടെ പീര പറ്റിച്ചത് ഫേമസ് ആയിരുന്നു. എല്ലാവർക്കും കസിൻസിനും എല്ലാവരും വരും, വീക്കെൻഡിൽ ഒരുപാട് പേര് ഇവിടെ എത്തും കസിൻസ്. അപ്പം വീക്കെൻഡ് മൊത്തം ഒരു ബഹളം, ആൾക്കാർ നിലത്തെ കിടന്നുറങ്ങേണ്ട അവസ്ഥ, സ്ഥലം അതുപോലെ അവസ്ഥയിലെ ആൾക്കാർ കസിൻസ് എല്ലാം വരാറുണ്ട്. ഒത്തിരി പേരൊക്കെ ഫാദർ തന്നെ പഠിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കസിൻസിനെയൊക്കെ. ആ ഫാദറിന്റെ ആ ഒരു ട്രീറ്റ്മെന്റ് ഉണ്ടല്ലോ, ആ രീതിയിലുള്ള ഉപദേശങ്ങളും വളർത്തുന്ന രീതി, ഒരു വൈഡർ അപ്രോച്ച്, അതായത് ലൈഫിനോടൊരു വളരെ തുറന്ന മനസ്സായിട്ട് നമുക്ക് ചിന്തിക്കാനായിട്ട്. ഇപ്പൊ ഞാനൊക്കെ ആ സമയത്ത് ഡേറ്റിംഗ് എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ട് പോലും, ഇവിടെ ലിവിംഗ് ടുഗദർ എന്ന് പറഞ്ഞാൽ ഒന്നും കേട്ടിട്ടില്ല. അപ്പൊ ഞാനും വൈഫും ഡേറ്റിംഗ് ആയിരുന്നു, ലിവിംഗ് ടുഗദർ ആയിരുന്നു, അത് കഴിഞ്ഞിട്ടാണ് കല്യാണം കഴിച്ചത്. ഒരു വർഷം ഞങ്ങൾ ഇവിടെ ഒന്ന് താമസിച്ചു ലിവിംഗ് ടുഗദർ, അമ്മച്ചിയൊക്കെ സമ്മതിച്ചത്. ഞാനും കുറച്ച് കുറെ അഡ്വാൻസ്ഡ് ചിന്താഗതിയുള്ള ഒരു മനുഷ്യനായിരുന്നു അപ്പനെ പോലെ. നാട്ടുകാർക്ക് അങ്ങനെ ഒരു ധാരണ ഇല്ലല്ലോ, ഇത് കല്യാണം കഴിച്ചാണോ അല്ലേ എന്നുള്ളതൊന്നും. വൈഫ് വാണ്ടിട്ട് സീ എങ്ങനെയാണ് നമ്മൾ ഇങ്ങനെ ഈ ഒരു വേറൊരു രാജ്യത്ത് പോയി താമസിച്ചാലും നമ്മൾ കമ്പാറ്റബിൾ ആകുമോ ഒക്കെ. ഷീ വാണ്ടിട്ട് സീ പൊൻകുന്നും വന്നപ്പോ പറഞ്ഞ പുള്ളി പറഞ്ഞു, പിന്നെ ചങ്ക് പൊട്ടിപ്പോന്നു തോന്നുന്നു ചൂട് കാരണം, ഇങ്ങനെ ഭയങ്കര ഹീറ്റ് ആയിരുന്നു, ഓൾമോസ്റ്റ് ഫോളിങ് അൺകോൺഷ്യസ് എന്ന് പറഞ്ഞു. പക്ഷേ സെറ്റ് ആയി, പിന്നെ ഞങ്ങള് കല്യാണം കഴിച്ചു കഴിഞ്ഞു, പിന്നെ ഒരു 9 വർഷം ഇവിടെ തന്നെ. ഇളയമോൻ കോട്ടയത്താണുണ്ടായിരുന്നു, മാതാവ് ഹോസ്പിറ്റലിൽ. അപ്പൊ ഇവിടെ വരുമ്പോ അവരുടെ ഓർമ്മകളും കൂടി ഉണ്ട്. പിന്നെ ബൈക്കൊക്കെ ഓടിച്ചു നടക്കുമായിരുന്നു. ചേട്ടൻ കുറച്ച് കൂടുതൽ കണക്റ്റഡ് ആയിട്ടുള്ളത് മൂത്ത ചേച്ചിയുടെ അടുത്താണെന്ന് പറഞ്ഞത്, ചേട്ടന്റെ ടീനേജ് വിശേഷങ്ങളൊക്കെ കുറച്ചും കൂടി കൂടുതൽ നമ്മളോട് പറയാൻ പറ്റുന്നത് ചേച്ചിക്കായിരിക്കും. അപ്പൊ നമുക്ക് ചേച്ചി മാത്രമേ ഇപ്പൊ നാട്ടിലുള്ളൂ അല്ലേ, ബാക്കി എല്ലാരും പുറത്താണ്. ഓക്കെ, അപ്പൊ നമുക്ക് ചേച്ചിയോട് കൂടുതൽ വിശേഷങ്ങൾ എന്തായാലും ചോദിക്കാം. നമ്മളിപ്പോ ഉള്ളത് ബാബു ചേട്ടന്റെ സിസ്റ്ററിന്റെ വീട്ടിലാണ്. ചേട്ടൻ ഇവിടുന്ന് US വരുമ്പോ ഷൂട്ട് ഉള്ളപ്പോഴൊക്കെ ഇവിടെയാണ് താമസിക്കുന്നത് എന്ന് അറിഞ്ഞു. കൂടെ നമ്മൾ ആന്റീനെ കൂടെ ഒന്ന് പരിചയപ്പെടുകയാണ്. ഹലോ. ഹലോ, നമസ്കാരം. എന്തൊക്കെയാണ് ബാബു ചേട്ടന്റെ വിശേഷങ്ങൾ? ഞങ്ങൾ കുറച്ചൊക്കെ അറിഞ്ഞു. അപ്പൊ ആന്റീനെ അറിയുന്ന കുറച്ച് പഴയ കാല വിശേഷങ്ങളൊക്കെ അറിയാൻ വേണ്ടിട്ടാണ് ഞങ്ങള് വന്നത്. അതെ, ഞങ്ങള് 7 സഹോദരങ്ങളാണ്. അതിൽ 5-ാമത്തെ ആളാണ് ബാബു ആന്റി. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ബ്രദറാണ്.
എപ്പോഴും ഞങ്ങളായിരുന്നു ഒരുപാട് ഒരുപാട് നാൾ ഞങ്ങൾ ഒന്നിച്ചുണ്ടായിരുന്നു. അവിടെ നിന്നാണ് ബാബുചേട്ടൻ പഠിച്ചത്? നാസിക്കും മൂന്ന് കൊല്ലം നമ്മുടെ അവിടെ നിന്ന് പഠിച്ചു, ഡിഗ്രിക്ക് പഠിച്ചു. അങ്ങനെ ആ പഴയ സ്നേഹത്തിന്റെ ഒരു ബാക്കിയായിട്ട് അതങ്ങനെ വന്നു. ഇവിടെ വന്ന് നിൽക്കുന്നത് ഷൂട്ടിംഗ് ഉള്ളപ്പോ ഞാൻ എറണാകുളം ട്രിവാൻഡ്രം അങ്ങനെയൊക്കെയാണ്. അപ്പൊ ഷൂട്ടിംഗ് ഇല്ലാത്ത സമയത്ത് ഞാൻ ഇവിടെ വന്ന് നിൽക്കും, കാരണം അവിടെ എറണാകുളത്തൊക്കെ ഒറ്റക്കിരിക്കി ഇരിക്കണ്ടേ. അതെ, ഇവിടെ കാരണം ഒരു അമ്മയുടെ സ്ഥാനത്താണ് എപ്പോഴും പുള്ളിയെ ഞാൻ കണ്ടിരുന്നത്. ആ ഒരു അപ്പൊ ചെറുപ്പത്തിലെ ഏറ്റവും മൂത്ത സിസ്റ്ററാണ്. അപ്പൊ ഞാൻ ഏറ്റവും ഇളയത്. അപ്പം എന്നെ ഒരു വളർത്തി കൂട്ടത്തി കൊണ്ട് ഏഴുപേരുണ്ടായിരുന്നല്ലോ. അപ്പം അമ്മയ്ക്കൊക്കെ അത്രയും സമയം ഉണ്ടാവില്ലേ എല്ലാരും. അപ്പൊ എങ്ങനെ ആന്റി എങ്ങനെ നല്ല വഴക്കൊക്കെ പറയുമായിരുന്നു? ഒരിക്കലും ഇല്ല, സ്നേഹം മാത്രം. പറഞ്ഞിട്ടുണ്ടായിരുന്നു ബാബുചേട്ടന്റെ കൂടെ ഷൂട്ടിംഗ് ലൊക്കേഷനിലൊക്കെ ആന്റി വരുമായിരുന്നു. എല്ലാ ഷൂട്ടിങ്ങിനും പോകുമായിരുന്നു. ഇപ്പൊ കുറച്ച് വർഷമായിട്ട് നിന്നിട്ടുള്ളൂ. എല്ലാം നന്നായിട്ട് കണ്ട് ആസ്വദിച്ച് സന്തോഷിച്ച് തന്നെയാണ് കഴിഞ്ഞത്. എല്ലാ സ്ഥലങ്ങളിലും പോകുമ്പോ ലൊക്കേഷനിലൊക്കെ പോകുമ്പോ എല്ലാ സ്ഥലത്തും പോകും. ഒന്ന് രണ്ടാം ദിവസം ചിലപ്പോൾ താമസിക്കും, ഫുഡ് കഴിക്കും. ഭയങ്കര ഫാമിലി ആയിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ പോകുന്നു, കുഞ്ഞുങ്ങളെല്ലാം കൊണ്ട്. എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. അങ്ങനെ പോയിട്ട് അപ്പൊ ആന്റി ഷൂട്ടിംഗ് നടക്കുമ്പോ എന്തെങ്കിലുമൊക്കെ പറയാറുണ്ടോ? സജഷൻസ് ഒക്കെ പറഞ്ഞില്ലേ? ഒരിക്കലും ഇഷ്ടം ഒരുപാട് പണം കണ്ടു. ഇപ്പൊ ചേട്ടൻ അമേരിക്കയിലാണല്ലോ, അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോ ആന്റിന്റെ അടുത്ത് ഇവിടെ വരുമ്പോ എന്ത് ഫുഡ് ഉണ്ടാക്കി തരാനോ പറയാറുള്ളത്? അങ്ങനൊന്നുമില്ല, നാടന സാധാരണ. പുള്ളിക്ക് ഒരു സ്പെഷ്യലും ഇല്ല, അത് ഏറ്റവും വലിയ ഒരു സന്തോഷമാണ്. ഒന്നും വേണ്ട, കുറച്ച് മതി, വളരെ കുറച്ചേ കഴിക്കത്തുള്ളൂ. സമയത്ത് വേണം, ഇച്ചിരി ഏർലി വേണം, അത്രേ ഉള്ളൂ, വേറെ ഒരു കുഴപ്പമില്ല. അത് കറക്റ്റ് സമയത്ത് അങ്ങ് ആക്കി കൊടുക്കും, നമ്മൾ കൊടുക്കൂല, നമുക്ക് അത് കുഴപ്പമില്ല. ബാബുചേട്ടൻ അവിടെ നിന്നാ പഠിച്ചെന്ന് പറയാം. കോളേജ് സമയത്ത് എന്തെങ്കിലും കുസൃതികളൊക്കെ ഉള്ള ഒരാളായിരുന്നു? ഓ ഇല്ല, അങ്ങനൊന്നും ഇല്ലായിരുന്നു. പാവായിരുന്നു. അപ്പൊ അവിടെ ആകുമ്പോ വീട്ടിൽ ഇതുപോലെ പ്രാക്ടീസിംഗ് ഒക്കെ ഉണ്ടായിരുന്നോ? പ്രാക്ടീസ് ഉണ്ടായിരുന്നു. നാസിക്കിലായിരുന്നപ്പോഴേ പൂനെ യൂണിവേഴ്സിറ്റിയിലെ വോളിബോൾ ക്യാപ്റ്റൻ ആയിരുന്നു. പിന്നെ മാർഷൽ ആർട്സ് പഠിച്ചിട്ടുണ്ടായിരുന്നു, അത് പഠിപ്പിക്കാൻ പോകുമായിരുന്നു. അങ്ങനെ ഒരുപാട് കഴിവുകൾ പുള്ളിക്കുണ്ടായിരുന്നു. പാട്ട് പാടും, ഡാൻസ് ചെയ്യും, അതെല്ലാം വലിയ മിടുക്കനായിരുന്നു. പക്ഷെ ആരും അറിയാതെ അങ്ങനെയൊക്കെ അങ്ങ് പോയി എന്നുള്ളതേ ഉള്ളൂ. പുള്ളി പ്രശസ്തിയുടെ പുറകെ പോയിട്ടില്ല. അന്ന് സ്പോർട്സിനോടായിരുന്നു സ്പോർട്സിനോട് ഇഷ്ടം തന്നെ. ഇത് പിന്നെ വോളിബോൾ പ്ലെയർ ഇവിടുത്തെ അതെ, അവിടുത്തെ യൂണിവേഴ്സിറ്റി വോളിബോൾ ടീമിന്റെയും അത്ലറ്റിക് ടീമിന്റെയും ക്യാപ്റ്റനായിരുന്നു. പോകുന്നു, പിന്നെ ഞാൻ പൂനയിലേക്ക് പോയി. ഇവിടെ ലോക്ക് ചെയ്യാം, ഇത് ഡെഡ് ലോക്ക് എന്ന് പറയും. ഇതിങ്ങനെ വെച്ചിട്ട് ഇവിടെ എനിക്ക് കറക്റ്റ് ലെങ്ത്. പിന്നെ ഹിമാവലൊക്കെ ഇഷ്ടംപോലെ കയറിയിട്ടുണ്ട്. പഴയ ടൈപ്പ് ഡംബൽസ് ആണ്. ഇവിടെ ഏറ്റവും ലോങ്സ്റ്റ് വെപ്പൺ എന്ന് പറയുന്നത് കാലാണ്. ഇവിടെ കിട്ട് തൊഴിക്കാം.